Hi, friends. Welcome to my channel. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഓവൺ ഇല്ലാതെ വളരെ രുചികരമായി ബീഫ് പിസ്സ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ ഉപ്പ്, ചെറു ചൂടുവെള്ളം ഇത്രയും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് ഓയിലൊഴിച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു മീഡിയം സവോള നേർമയായി അരിഞ്ഞത് ഇട്ടൊന്ന് വഴഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തൊന്ന് നന്നായി വഴറ്റിയ ശേഷം 300 ഗ്രാം ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ബൗളിലേക്ക് കട്ടയില്ലാതെ അരിച്ചെടുത്ത 1 കപ്പ് മൈദമാവിട്ട ശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ പുരട്ടി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ ബീഫ് എന്തായെന്ന് നോക്കാം. കണ്ടോ, വെള്ളമെല്ലാം വറ്റി ബീഫ് വെന്ത് കുഴമ്പ് രൂപത്തിലായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് അല്പം ഓയിലൊടിച്ച ശേഷം നന്നായി ബ്രഷ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ പിസ്സ പ്ലേറ്റിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഓയിൽ പുരട്ടി വയ്ക്കുന്നത്. നമ്മുടെ മാവ് 2 മണിക്കൂർ കഴിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഒരു ചെറിയ ബോൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഗോതമ്പ് മാവ് പുരട്ടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് ചപ്പാത്തി പലകയിൽ പരത്തിയ ശേഷം കത്തി കൊണ്ട് ഹോളിട്ട് ഒരു ഡിസൈൻ തയ്യാറാക്കാം.
നമ്മുടെ പിസ്സയുടെ മുകളിൽ വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് പ്ലേറ്റിലേക്ക് മാറ്റി മധ്യഭാഗം നന്നായി പരത്തി ഒരു ബോട്ടർ പോലെയാക്കിയ ശേഷം ടൊമാറ്റോ സോസ് ഇതിലേക്ക് പുരട്ടാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ബീഫ് വച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒണിയോൺ റിംഗ് വെച്ച ശേഷം ചീസ് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്കായി ടൊമാറ്റോ പീസ് നിരത്താം. ഇനി നമുക്കിതിന് മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത ചപ്പാത്തി വെച്ച് കവർ ചെയ്യാം. ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. നാല് സൈഡും ഒട്ടിപ്പിടിക്കാതിരിക്കാനായി നെയ്യോ ഓയിലോ പുരട്ടണം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമ്മുടെ പിസ്സ പ്ലേറ്റ് ഇതിന് ഉള്ളിലേക്ക് വെച്ച് അടച്ചു വയ്ക്കാം. ഇതിനുള്ളിലേക്ക് അല്പം പോലും എയർ കയറാതെ ശ്രദ്ധിക്കണം. 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം തുറന്നു നോക്കാം. ഇതിൻ്റെ അടിഭാഗം വെന്ത് കഴിഞ്ഞു. മുകൾ ഭാഗം ഒന്നുകൂടി തിരിച്ചു വയ്ക്കാം. ഓവണില്ലാതെ തയ്യാറാക്കിയ നമ്മുടെ വളരെ രുചികരമായ ബീഫ് പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം.